കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ കാലുപിടിക്കൽ വിവാദത്തിൽ വിദ്യാർത്ഥി സനദിന്റെ പ്രതികരണം. കാലുപിടിപ്പിച്ചതായുള്ള ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതായും മയക്കുമരുന്ന് കേസിൽ പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് കാലുപിടിപ്പിച്ചതെന്നും സനദ്. ഗുരുതര വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തത് ഞെട്ടലുളവാക്കിയെന്നും സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നും സനദ് ആവശ്യപ്പെട്ടു. This news brought to you by ABC-യുടെ എല്ലാ ഷോറൂമുകളിലും ബിഗ് സ്ലാബ് ടൈലുകൾക്ക് വമ്പിച്ച വിലക്കുറവ്. ഇന്ന് തന്നെ ABC സന്ദർശിച്ച് വിലക്കുറവ് അനുഭവിച്ചറിയൂ. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ കാലുപിടിക്കൽ വിവാദത്തിൽ കോളേജ് അധികൃതരും വിദ്യാർത്ഥിയും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. കോളേജ് അധികൃതർ വിദ്യാർത്ഥിക്കെതിരെയുള്ള ഗുരുതര ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇതിനിടെ കാസർഗോഡ് വനിതാ പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം വിദ്യാർത്ഥിക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് തന്റെ ഭാഗം വിശദീകരിച്ച് വിദ്യാർത്ഥിയായ സനദ് രംഗത്തെത്തിയത്. കാലുപിടിപ്പിച്ചെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതായി രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിയായ സനദ് പ്രതികരിച്ചു. കോളേജിൽ നിന്ന് പുറത്താക്കുവാൻ ശ്രമിക്കുകയും മയക്കുമരുന്ന് ഉപയോഗിച്ചെന്ന് പറയുകയും കേസ് ഒഴിവാക്കുവാൻ പറയുന്നത് പോലെ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതായി സനദ് പറഞ്ഞു. ഇതൊക്കെ കൊണ്ടാണ് മറ്റ് മാർഗങ്ങളില്ലാതെ കാലുപിടിക്കേണ്ടി വന്നതെന്നും കോളേജിന്റെ ഭാഗത്തു നിന്ന് ചിലരെ മാത്രം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനം ഉണ്ടാകുന്നുവെന്നും വർഗീയ ചേരിതിരിവിന് ശ്രമിക്കുന്നതായും ഇതാണ് MSF അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ പ്രതികരിക്കുവാൻ കാരണമെന്നും ഗുരുതര വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തത് ഞെട്ടലുളവാക്കിയെന്നും സനദ് പറയുന്നു. ഡ്രഗ്സ് യൂസ് ചെയ്ത് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുള്ള രീതിയിൽ എനിക്ക് കേസ് കൊടുക്കുന്നൊക്കെയാണ് മാമനോട് പറഞ്ഞത്. അപ്പൊ ആ ഒരു സംഭവം പേടിച്ച് ഞാൻ മാമിൻ്റെ അടുത്ത് പോയിട്ട് മടങ്ങിയിട്ട് ഒരു തവണ കാല് പിടിച്ച്. അപ്പോൾ മാം പറഞ്ഞു ഇത് പോരാ, രണ്ട് കൈയും കൊണ്ട് കാല് പിടിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാമിൻ്റെ അടുത്ത് പിന്നെയും മടങ്ങി രണ്ട് കൈ കൊണ്ടിരിക്കോ കാല് പിടിച്ച്. മാം പിന്നെയും പറഞ്ഞു ഇങ്ങനെയല്ല, മൂന്ന് പ്രാവശ്യം പിടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നിർബന്ധിതയായി മൂന്ന് പ്രാവശ്യം ഞാൻ കാല് പിടിക്കാൻ പോകുന്നു. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഇല്ലാത്ത കേസ് ചുമത്തി എന്താ ഞാൻ കൊടുത്ത കേസിൽ നിന്ന് പിന്മാറിപ്പിക്കാനുള്ളൊരു വഴിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാൻ പിന്മാറാൻ തയ്യാറല്ല, കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. തന്റെ ബന്ധുക്കളും MSF നേതാക്കളും വിളിച്ച് കോളേജ് അധികൃതരെ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം തെളിയിക്കണം. തനിക്കെതിരെയുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് CCTV ദൃശ്യങ്ങൾ ലഭ്യമാക്കണം. CCTV തകരാറാണെന്നത് തെറ്റാണെന്നും സനദ് ആരോപിക്കുന്നു. ഭയം കൊണ്ടാണ് ഇതുവരെ പുറത്തേക്ക് വരാതിരുന്നതെന്നും സനദ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.